300-ലധികം സിനിമകളിലൂടെ വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടി കനകലതയും ഓർമ്മകളിലേക്ക്. അന്ത്യം തിരുവനന്തപുരത്ത്. വസതിയിലായിരുന്നു അന്ത്യം. അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി വിശ്രമ ജീവിതത്തിലായിരുന്നു. പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്ത് വെച്ചാണ് അന്ത്യം. നാടകത്തിൽ നിന്ന് വെള്ളിത്തിരയിലെത്തിയ കനകലത 90-കളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 25 ക്യാരറ്റിന്റെ കുനുകുന മുത്തുള്ള ഒരു മലയും ഞാൻ വാങ്ങി തരുന്നുണ്ട്. അടിയിലെ ലാലിച്ചൻ എന്ന ലോക്കറ്റ് ഉള്ളത്. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ലോക്കറ്റിന്റെ കാര്യം അല്ല, മാലയുടെ കാര്യം. ഞാൻ നാടകത്തിൽ നിന്നാണ് സിനിമ സീരിയൽ രംഗത്തേക്ക് വരുന്നത്. അപ്പം കൊല്ലത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സിനിമ നടി കവിയർ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടുകാർ വന്ന് താമസിച്ചിരുന്നു. അതായത് ചേച്ചിയുടെ അച്ഛനും അമ്മയും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അടങ്ങുന്ന ഫാമിലി. അപ്പം ആ ചേച്ചിയുടെ ഏറ്റവും ഉള്ളൊരു അനിയത്തിയുണ്ട്, കവി രേണുക എന്ന് പറഞ്ഞിട്ട്. ആ അവരിപ്പോൾ ഈ അടുത്ത സമയത്ത് മരിച്ചുപോയി. അപ്പം അവരാണ് ആക്ച്വലി എൻ്റെ ഗുരു, നാടകത്തിലെ ഗുരു. അപ്പം അവരാണ് എന്നെ നാടകത്തിലേക്ക്, നാടക ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരാണ് കവിർ പൊന്നമ്മ ചേച്ചിയുടെ അച്ഛനും ഈ അനുജത്തി കവി രേണുകയും. ബക്കർ സാറിൻ്റെ ഉണർത്തുപാട്ട് എന്ന് പറഞ്ഞ ചിത്രത്തിൽ നായിക അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം എല്ലാം പുതുമുഖങ്ങളാണ് അതിൽ, കഥാപാത്രങ്ങളെല്ലാം ആർട്ടിസ്റ്റുകളെല്ലാം. അപ്പം സാറിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു എനിക്ക് കനകലത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, ഫിലിമിൽ അഭിനയിച്ചെങ്കിൽ ഒരു സത്യം തുറന്ന് പറയട്ടെ, എനിക്ക് അങ്ങനെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇത്രയും പടത്തിൽ അഭിനയിച്ചു, കുറേ ഫിലിമിലൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു, എങ്കിലും നമുക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയാനായിട്ടുള്ളൊരു വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. എങ്കിലും എടുത്തു പറയത്തക്ക കുറേ ചിത്രങ്ങളുണ്ട്, അത് പറയാതിരിക്കുന്നതും പിന്നെ വിഷമമുള്ള കാര്യമാണ്. കാരണം അതിൽ ഫസ്റ്റ് എനിക്കൊരു ബ്രേക്ക് തന്ന പടം കിരീടമാണ്. സിബി സാറിൻ്റെ, ലോഹിത് സാറിൻ്റെ സ്ക്രിപ്റ്റും, മോഹൻലാലിൻ്റെ സിസ്റ്ററായിട്ട് അറിയാം, എല്ലാവരും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് കവിർ പൊന്നമ്മ അമ്മ, തിലേഞ്ചേട്ട അച്ഛൻ, ഞാൻ മൂത്ത മകള്, ജഗദീഷ് ശ്രീകുമാർ ഹസ്ബൻഡ്. എനിക്ക് ഒരു ബ്രേക്ക് തന്ന, പിന്നെ എനിക്ക് അന്ന് ഞാൻ ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിമാല ഏതോ തസ്കറിനെ വരിച്ചിരിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 3:00-3:10 ഇടയ്ക്കായിരിക്കും സംഭവം എന്നാണ് എന്റെ നിഗമനം. എന്താ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, ആരാ എടുത്തോ എന്നൊക്കെ എനിക്കറിയാം. എന്താ ഉണ്ടായെന്നോ ഒന്നും അറിയാത്ത പോലെ. മാല ഇവിടെ ഉള്ളവരാരും അറിയാതെ പോവില്ല, മര്യാദയ്ക്ക് തീരെ തരുന്നതാണ് നല്ലത്. ആരും മോഷ്ടിച്ചാ പറയുന്നത്? അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം, അവർ വന്ന് അന്വേഷിക്കട്ടെ. പോലീസിനെ വിളിക്കണ്ട, പോലീസിനെ വിളിച്ചാൽ അവർ വന്ന് അന്വേഷിക്കട്ടെ. പോലീസ് ഒന്ന് രണ്ട് ഇടി അടിച്ചാലേ സത്യം പുറത്തു വരൂ. അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ സുമി. അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി? പോലീസിനെ വിളിച്ച് നാട്ടുകാരറിഞ്ഞ് ഈ വീടിന്റെ മാല ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിമാനമാണ് ചോഹ നമുക്ക് വലുത്. അല്ലേ അമ്മേ, സമ്മതിക്കാതിരിക്കാൻ ആഭ്യന്തരമന്ത്രിയോ? അളിയാ, വിളിക്കണോ പോലീസിനെ? കൊണ്ട് ഞാൻ എടുപ്പിക്കാം. സുമി അങ്ങെടുക്ക. പലരുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ തകർന്നു വീണ് ഈ വീട്ടിലുള്ളവർ കാണട്ടെ. എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം. എന്റെ പെട്ടി പരിശോധിക്കുന്ന കൊള്ളാം. മുറിയുന്ന മാല കണ്ടെടുത്തില്ലെങ്കിൽ രണ്ടിന്റെ തല ഞാൻ കൊയ്യും. ഭാമ്യ മുറി തുറന്നു കൊടുക്ക, അവള് പരിശോധിക്കണ്ടേ? എന്നാ നീ എടുക്കുന്ന? അത് ശരി,
നീ ഞങ്ങളെ പെട്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ കള്ളിയൊക്കെ മോഷ്ടമോ തൊണ്ടി എടുത്താ തന്റെ ആര് നിങ്ങളവനെ വെട്ടിയോ? ആഹാ, ഇത് എവിടെയായിരുന്നു? എന്താ ചേട്ടാ ഇത്? ഒരു സാരി. എന്തിനാ ഇപ്പൊ ഇതൊക്കെ? എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. ഉണ്ടായിക്കോട്ടെ. ആരിയോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിയിരുന്നത്? എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു സുമി. ഒരു അവസരം വരാൻ എനിക്ക് എന്റെ ചേട്ടനെ നന്നായിട്ട് അറിയാം. സുമി, നീ സാരി ഒന്ന് എടുത്തു വരൂ. ഈ ചേട്ടന്റെ ഒരു കാര്യം വല്ലയിടത്തും പോകുമ്പോൾ കൊടുത്താ പോരെ? അതുപോലെ ഇപ്പൊ തന്നെ വേണം. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലോ. ചേട്ടാ, മുല്ലപ്പൂ മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ നിന്റെ മാലയ്ക്ക് പകരം 25 ക്യാരറ്റിന്റെ കുനുകുന മുത്തുള്ള ഒരു മാലയും ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. അടിയിലെ ലാലിച്ചൻ എന്ന ലോക്കറ്റ് ഉള്ളത്. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ലോക്കറ്റിന്റെ കാര്യം അല്ല, മാലയുടെ കാര്യം. അതെന്താ സുമി, നീ അത് ഇത്ര വേഗം മറന്നുകളഞ്ഞു? അത് മുക്കുമണ്ഡാണ് ചേട്ടാ. ഭർത്താവ് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഭാര്യ സന്തോഷത്തോടു കൂടി എന്റെ യാത്ര അയക്കാൻ. എന്നാലും ചേട്ടൻ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തിയല്ലോ. മനുഷ്യൻ സാഹചര്യത്തിന് അടിമയല്ലേ സുമി. പെട്ടിയെടുക്കട്ടെ, കണ്ണുടക്കി ആത്മസംയമനം പാലിക്കൂ സുമി. ദിവസവും രണ്ടു നേരം ഞാൻ നിനക്ക് കത്തഴുത്. എന്താ അളിയ, അളിയൻ എന്താ ഇത്ര പെട്ടെന്ന് പോവാൻ തീരുമാനിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരാളല്ല ഞാൻ. ജീവിതകാലം മുഴുവൻ ഭാര്യ വീട്ടിൽ കഴിയാൻ എനിക്കാവില്ല അളിയ, ആവില്ല. അനശ്വര സിംഫണികൾ തയ്യാറാക്കാൻ സംഗീത സ്നേഹികളായ സായിപ്പന്മാർ എന്നെ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ ഡെറാഡൂണിലെ ഒരു സംഗീത അക്കാദമിയിലേക്ക് അധ്യാപകനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എന്റെ ഒരേ ഒരു അമ്മാവൻ. എന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഗിരിജയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ലമ്മേ, ഇനിയും ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്നും എന്നോട് ദേഷ്യപ്പെടാറുള്ള എന്റെ ഏട്ടൻ എന്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം. ചിരിക്കില്ലേ ചേട്ടാ? ലലുട്ടി, പോകുന്നതിന് മുമ്പ് നിന്റെ ആ സ്വരമാതിരി അവസാനമായി എനിക്കൊന്ന് കേൾക്കട്ടെ. എന്റെ നീലചന്ദ്രനേ, അയ്യോ എന്നെ പൊക്കി. അയ്യോ അളിയൻ എവിടെ പോകുന്നു? ലോസിയായിട്ട് ആള് വന്നിരിക്കുന്നു, ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നു. അയ്യോ